ആലപ്പുഴയിൽ ഗുരുതര വൈകല്യത്തോടെ കുഞ്ഞു ജനിച്ച സംഭവത്തിൽ ആരോഗ്യ വിഭാഗം നിയോഗിച്ച വിദഗ്ധ സംഘം ആശുപത്രികളിലും ലാബുകളിലും എത്തി പരിശോധന നടത്തി. മെഡിക്കൽ കോളേജിലെത്തിച്ച കുഞ്ഞിനെ വിദഗ്ധ സംഘം പരിശോധിച്ചു. സംഭവത്തിൽ ഇന്നും വിവിധ സംഘടനകൾ പ്രതിഷേധം നടത്തി. തിരുവനന്തപുരത്ത് നിന്നും ആരോഗ്യ അഡീഷണൽ ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘമാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജിലെത്തിയത്. പിന്നാലെ കുഞ്ഞിനെയും മാതാപിതാക്കൾ ആശുപത്രിയിൽ എത്തിച്ചു. കൊച്ചിന്റെ എല്ലാവിധ ട്രീറ്റ്മെന്റും അവർ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എക്സ്പേർട്ട് പാനൽ ചേർന്ന് വിലയിരുത്തൽ നടത്തിയ ശേഷമാകും വിശദമായ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുക. ഗർഭകാലയളവിൽ 7 തവണ സ്കാനിംഗ് നടത്തിയിട്ടും ഗർഭസ്ഥ ശിശുവിന്റെ വൈകല്യങ്ങൾ കണ്ടെത്തിയില്ലെന്ന പരാതിയിൽ കടപ്പുറം വനിതാ ശിശു ആശുപത്രിയിലെയും സ്വകാര്യ ലബോറട്ടറിയിലെയും ഡോക്ടേഴ്സിനെതിരെ പോലീസ് കേസെടുത്തിരുന്നു. ലാബ് റിപ്പോർട്ടുകൾ തെറ്റിദ്ധരിപ്പിക്കും വിധമായിരുന്നു എന്നാണ് ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ വിലയിരുത്തൽ. എന്നാൽ തെറ്റ് സംഭവിച്ചത് ഡോക്ടർമാർക്കെന്ന് ശങ്കേസ് ലാബ് ഉടമ ഡോക്ടർ മണികുമാർ. നമുക്ക് എന്താണോ ഡോക്ടർ കുറിച്ചിരുന്നത്, ആ കുറിച്ചത് എന്താണോ ആ റിപ്പോർട്ട് അതേപോലെ തന്നെ തിരിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ കടമ. അപ്പോൾ ഡോക്ടർ അത് ഡോക്ടർക്ക് നമ്മൾ കൊടുത്തു വിട്ടിട്ടുണ്ട്. അതേസമയം കുഞ്ഞിന്റെ മാതാവ് സുറുമി സ്കാനിംഗ് നടത്തിയ മിഡാസ് ലാബിൽ ഒരേ ഡോക്ടർ 2 പരിശോധനാ റിപ്പോർട്ടുകളിൽ വ്യത്യസ്തമായി ഒപ്പിട്ടുവെന്നതും കണ്ടെത്തി. ലാബിലേക്ക് DYFE പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. മഹിളാ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. സ്വകാര്യ ലാബുകളിലെ രേഖകളും വിദഗ്ധ സംഘം പരിശോധിച്ചു. അന്വേഷണത്തിൽ റിപ്പോർട്ട് December 3 നൽകാനാണ് നിർദ്ദേശം. 24 ആലപ്പുഴ.